ചിത്രരചന എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, അത് എങ്ങനെയെന്ന്. അക്രിലിക്, വാട്ടർ കളർ, ഓയിൽ പെയിൻ്റ് എന്നിവയൊക്കെ കൊണ്ടാണ് ചിത്രകാരന്മാർ സാധാരണ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. എന്നാൽ ഷാർജയിൽ താമസിക്കുന്ന ഒരു മലയാളി ചിത്രകാരനുണ്ട്, കാപ്പിപ്പൊടി ഉപയോഗിച്ചാണ് അദ്ദേഹം ചിത്രങ്ങൾ വരയ്ക്കുന്നത്. കാണാം അദ്ദേഹത്തിൻ്റെ കാപ്പിപ്പൊടി ചിത്രരചനയുടെ വിശേഷങ്ങൾ. ഉള്ളിലുള്ള കലാബോധത്തിൻ്റെ സാധ്യതകളെ ചിലരൊക്കെ ആവിഷ്കരിക്കുന്നത് വിസ്മയകരമായ രീതിയിലാണ്. നൃത്തം, സംഗീതം, ചിത്രരചന എന്നിങ്ങനെയുള്ള കലാരൂപങ്ങളെ സ്വയം കണ്ടെത്തിയ മാർഗങ്ങളിലൂടെയും പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തുന്ന വഴികളിലൂടെയും കൂടുതൽ ആകർഷകമാക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ചൊരു വ്യത്യസ്തമായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന കലാകാരനാണ് ഒറ്റപ്പാലം സ്വദേശിയായ സന്തോഷ്. ഷാർജയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥനായ സന്തോഷ് ചിത്രകാരനാണ്. സാധാരണ രീതിയിലുള്ള ചിത്രരചനാ സങ്കേതങ്ങളെ പ്രയോജനപ്പെടുത്തി മികവുറ്റ സൃഷ്ടികൾ തയ്യാറാക്കുന്ന ചിത്രകാരൻ. തൻ്റെ കലാസൗകര്യ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് സന്തോഷ് ചിത്രരചനയിൽ വ്യത്യസ്തമായൊരു മാർഗം കണ്ടെത്തിയത്. കാപ്പിപ്പൊടി കൊണ്ട് ചിത്രം വരയ്ക്കുക. കേൾക്കുമ്പോൾ കൗതുകം തോന്നുന്ന ഈ രീതി ലോകത്ത് പലയിടങ്ങളിലും കലാകാരന്മാർ ചെയ്യുന്നുണ്ട്. എന്നാൽ കൂടുതൽ ശ്രദ്ധയും പരിശീലനവും ആവശ്യമുള്ള കോഫി പെയിന്റിംഗ് നടത്തുന്ന മലയാളി കലാകാരന്മാർ താരതമ്യേന കുറവാണെന്ന് തന്നെ പറയാം. അക്രിലിക്, ഓയിൽ, വാട്ടർ കളർ എന്നിങ്ങനെ വിവിധ ശൈലിയിലുള്ള ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയ സന്തോഷ് അതെല്ലാം മാറ്റിവെച്ച് ഇപ്പോൾ പൂർണ്ണമായും കോഫി പെയിന്റിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. കോഫി പെയിന്റിങ് ഞാനൊരു 7 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ എത്തിപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കോഫി പൗഡർ കൊണ്ട് ചിത്രം വരയ്ക്കാൻ പറ്റുമോ എന്നുള്ള ആളുകളുടെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് ഇതിൻ്റെ ഒരു തുടക്കം. ആ ഒരു സിംപ്ലിസിറ്റിയാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ചെയ്തു തുടങ്ങിയപ്പോൾ കുറച്ച് വഴങ്ങുന്നൊരു മീഡിയ ആയിട്ട് തോന്നി. UAE രാഷ്ട്ര നേതാക്കളുടേതുൾപ്പെടെയുള്ള വ്യക്തികളുടെയും വ്യത്യസ്ത ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ചെറുതും വലുതുമായ സൃഷ്ടികൾ കോഫി പെയിൻറിങ് രീതിയിൽ സന്തോഷ് പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രശസ്തമായ കഫറ്റീരിയ ബ്രാൻഡുകളും സ്ഥാപനങ്ങളും മുതൽ സാധാരണക്കാർ വരെ ഇന്ന് സന്തോഷിനെ കൊണ്ട് കാപ്പിപ്പൊടി ഉപയോഗിച്ച് ചിത്രങ്ങൾ വരപ്പിക്കുന്നു. ഔദ്യോഗിക ജോലി തിരക്കുകൾ കഴിഞ്ഞുള്ള സമയം ഏതാണ്ട് പൂർണ്ണമായും കോഫി പെയിൻറിങ്ങിനായാണ് ഈ യുവകലാകാരൻ മാറ്റിവെച്ചിരിക്കുന്നത്. ഓഫീസ് കഴിഞ്ഞു വന്നാൽ മക്കളോടുള്ള കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റൂട്ടീൻസിലേക്ക് ഞാൻ കിടക്കാറുണ്ട്. ലേറ്റായിട്ട് ഉറങ്ങാറ്. അപ്പോൾ അവരൊക്കെ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ വർക്കുമായിട്ടൊരു ഡെയിലി ഒരു 2-3 മണിക്കൂർ ഞാൻ ആർട്ടിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാറുണ്ട്. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ ഇതൊരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എക്സ്പീരിയൻസിലൂടെ മാത്രം കിട്ടുന്നതാണ്. പ്രശസ്തമായ ഒരു കോഫി പൗഡർ ബ്രാൻഡാണ് സന്തോഷ് ചിത്രരചനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിവിധ ഉൽപ്പന്നങ്ങൾ പരീക്ഷിച്ചു നോക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് എത്തിയതെന്ന് സന്തോഷ് പറയുന്നു. കാപ്പിപ്പൊടിയുടെ ഗുണനിലവാരം, വെള്ളത്തിൽ പൂർണ്ണമായും അലിഞ്ഞു ചേരുക എന്നതൊക്കെ ചിത്രരചനയ്ക്ക് പ്രധാനമാണെന്നാണ് സന്തോഷിന്റെ അഭിപ്രായം. കോഫി പെയിന്റിങ് തുടങ്ങുന്ന സമയത്ത് കുറേ കോഫി പൗഡർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം നമുക്ക് ഇതിൽ പെയിന്റിങ് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കോഫി പൗഡർ എല്ലാം നമുക്ക് പെയിൻറ് ചെയ്യാൻ പറ്റില്ല. അതിൽ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടാണ് ഒരു കോഫിയിലേക്ക് ഞാൻ എത്തിയിട്ട് അതിലാണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അതായത് പൂർണ്ണമായിട്ടും ഡൈലൂട്ട് ആവുന്ന തരത്തിലുള്ള കോഫി പൗഡറാണ് നമുക്കതിൽ പെയിൻറ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പൗഡറായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു കളർ മാത്രമാണ് കാപ്പിപ്പൊടി കൊണ്ട് കിട്ടുകയുള്ളൂ എന്നതാണ് ഈ രീതിയിലുള്ള ചിത്രരചനയുടെ പ്രധാന വെല്ലുവിളി. പക്ഷേ കൃത്യമായ അളവിൽ വെള്ളം ചേർത്ത് നിറം കൂടുതൽ വേണ്ടിടത്ത് അത് നൽകിയും ഷെയ്ഡുകൾ നൽകിയുമുള്ള സന്തോഷിന്റെ കോഫി പെയിന്റിംഗ് കണ്ടു നിൽക്കുന്നത് തന്നെ ഒരേ സമയം കൗതുകവും അത്ഭുതവും ഉളവാക്കുന്നതാണ്. 60 നാടുകൾക്കും ഇവിടത്തെ ജനങ്ങൾക്കും കാപ്പിയുമായുള്ള സ്നേഹബന്ധവും ഈ രീതി തുടരാൻ തന്നെ പ്രേരിപ്പിക്കുന്നുവെന്ന് സന്തോഷ് പറഞ്ഞു. കോഫി എന്ന് പറയുന്നത് നമ്മുടെ അറബ് കൺട്രീസിൽ കുറച്ച് ഈ ഒരു ടോണ് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമുള്ള ഒരു മീഡിയാണ്. അതുകൊണ്ട് തന്നെ അറബ് ഇവിടുത്തെ ലോക്കൽസിൻ്റെ ഒക്കെ വർക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതിൽ ഒന്ന് സ്റ്റിക്ക് ഓണായി. കോഫിയാണ് നമ്മുടെ ഒരു പ്രൊഫഷൻ എന്നുള്ള നിലയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു മീഡിയം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കോഫിയിൽ സ്റ്റിക്ക് ഓണായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ടർ കളർ ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾ തന്നെയാണ് കാപ്പിപ്പൊടി കൊണ്ടുള്ള ചിത്രരചനയ്ക്കും ഉള്ളതെന്ന് സന്തോഷ് പറഞ്ഞു. പേപ്പറും കോട്ടണും ചേർന്നുള്ള പ്രതലമാണ് കോഫി പെയിൻറിങ്ങിന് ഏറ്റവും യോജിച്ചത്. എന്നാൽ വലിയ ചിത്രങ്ങൾ വരയ്ക്കാൻ ക്യാൻവാസും ഉപയോഗിക്കാം.
ഒരു നിറത്തിന്റെ തന്നെ ഷെയ്ഡുകളും സ്ട്രോക്കുകളും കൊണ്ട് മിഴിവുള്ള ചിത്രങ്ങൾ സൃഷ്ടിക്കുക എന്ന വെല്ലുവിളിയാണ് തന്റെ പരിശീലനം കൊണ്ടും കഴിവ് കൊണ്ടും സന്തോഷ് മറികടക്കുന്നത്. വാട്ടർ കളറിനെ അപേക്ഷിച്ചിട്ട് ഈസിയാണ്. വാട്ടർ കളറിൽ ഒരുപാട് കളർ ടോൺസ്, കളർ ബ്ലെൻഡിങ് അതെല്ലാം കൈവഴക്കത്തോടുകൂടി ചെയ്താൽ മാത്രമാണ് വാട്ടർ കളറിൻ്റെതായിട്ടുള്ള ഒരു പൂർണ്ണതയിലെത്തുള്ളൂ. അതപേക്ഷിച്ചിട്ട് നമ്മൾ ഒരു മോണോക്രോം പെയിൻറ്റിങ് എന്ന് പറയുന്നത് ഈസിയാണ്. അതിലെ ഡാർക്ക് ആൻഡ് ലൈറ്റ് മീഡിയം ടോണ് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ആ ഒരു ഡാർക്കും ലൈറ്റും മീഡിയവും എങ്ങനെ നമ്മൾ ഒരേപോലെ യൂസ് ചെയ്യുന്നു എന്നുള്ളിടത്ത് അതിൻ്റെ ഒരു ഭംഗി. ലൈറ്റ് ആൻഡ് ഷെയ്ഡിലാണ് ഇതിൻ്റെ ഒരുവിധം ആർട്ട് വർക്കിൻ്റെ ഒക്കെ ഒരു ഭംഗി എന്ന് പറയുന്നത് ലൈറ്റ് ആൻഡ് ഷെയ്ഡിലാണ്. പോർട്രേറ്റുകൾ വരയ്ക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന സന്തോഷ് തന്നെ സമീപിക്കുന്നവരുടെ ആവശ്യപ്രകാരം പ്രകൃതി ദൃശ്യങ്ങളും വസ്തുക്കളുടെ ചിത്രങ്ങളുമൊക്കെ ചെയ്യാറുണ്ട്. സമൂഹ മാധ്യമങ്ങളിലും സന്തോഷിന്റെ കാപ്പിപ്പൊടി ചിത്രരചന വൈറലാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു പരിധിവരെ ആക്റ്റീവാണ്. റീൽസിലായാലും അതിന് വേണ്ടിയിട്ടും കുറേ വർക്കുകൾ ചെയ്യാറുണ്ട്. അതെല്ലാം ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു ഇന്നത്തെ കാലത്ത് എല്ലാവരുടെയും ഒരു ഹോബിയാണല്ലോ. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. ഷാർജയിലെ സന്തോഷിന്റെ ഫ്ളാറ്റിലേക്ക് നമ്മളെ വരവേൽക്കുന്നത് കാപ്പിപ്പൊടിയുടെ സുഗന്ധമാണ്. ചിത്രരചനയെയും ചിത്രരചനാ കലാകാരന്മാരെയും സ്നേഹിക്കുന്നവർക്ക് സന്തോഷിന്റെ ചിത്രങ്ങളും സന്തോഷ് എന്ന കലാകാരനെയും ഇഷ്ടമാകും. എന്നാൽ കാപ്പി ഇഷ്ടപ്പെടുന്നവർക്ക് കുറെ കൂടി ആഹ്ലാദം തോന്നും സന്തോഷിന്റെ കാപ്പിപ്പൊടി കൊണ്ടുള്ള ചിത്രരചനയും ചിത്രങ്ങളും കാണുമ്പോൾ. സന്തോഷിന് കാപ്പിപ്രിയരായ ഞങ്ങളുടെ പ്രേക്ഷകരുടെയും ഗൾഫ് മനോരമ ടീമിന്റെയും സ്നേഹാശംസകൾ.